ഈ അന്നൊക്കെ ഈ ഭാര്യമാർ സൂക്ഷിക്കുക കാണുമ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. പക്ഷെ അന്നും എൻ്റെ ഒരു ബാലിശമായ സംശയം തന്നെയാണത്. ഞാൻ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അന്ന് അങ്ങനെ തോന്നിയിരുന്നു, ആദ്യം നസീർ സാർ ആ പാട്ട് പാടുമ്പോൾ സാറിന് വേണ്ടിയിട്ട് എം രാജൻ ആ പാട്ട് പാടുന്നത് ചന്ദ്രയിലിന്ന് ചന്ദ്രകാന്ത്. തിരിച്ച് വീട്ടിൽ വന്ന് ഷീല പാടുമ്പോൾ നസീർ സാർ കൂടെ പാടുമ്പോൾ യേശുദാസാണ് പാടുന്നത്. അപ്പോൾ ഒരു നടന് വേണ്ടിയിട്ട് അങ്ങനെ പതിവുണ്ടായിരുന്നു ആണല്ലേ. നമ്മൾ അങ്ങനെ രണ്ട് ശബ്ദമാണ് ആദ്യം എം രാജ പാടിയിട്ട് പിന്നീട് വന്നിട്ട് പാടുന്നതിന് യേശുദാസ് ആകുമ്പോൾ ഭയങ്കര വ്യത്യാസം വരുന്നല്ലോ എന്ന് അന്ന് തോന്നും. അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. റെസ്ട്രിക്ഷനില്ല. ഒരേ പാട്ട് രണ്ടുപേർ പാടിയിട്ടുണ്ടല്ലോ. ജയചന്ദ്രൻ പാടിയിട്ടുണ്ട്, മറ്റേ യേശുദാസ് പാടിയിട്ടുണ്ട്. നമ്മുടെ സൗഗന്ധികളെ സൗഗന്ധികളെ ഞങ്ങൾ തന്നെ ചെയ്ത പടം പാതിരാസൂര്യൻ എന്നൊരു പടമാണ്. അതിൽ സൗഗന്ധികങ്ങളെ ഇവിടെ ഒരു പിന്നൊരു പാട്ടുണ്ട്. അത് യേശുദാസ് സൗഗന്ധികങ്ങളെ വിടരുവിൻ സമാധിയിൽ അല്ല, അത് ഒരാൾക്ക് വേണ്ടി തന്നെ രണ്ടുപേരെ കൊണ്ട് ഉണ്ടല്ലേ. രണ്ട് ഒരു പ്രാവശ്യം യേശുദാസ് പാടും, പിന്നെ ജയചന്ദ്രൻ പാടുന്നുണ്ട്. അങ്ങനെ ഒരു അതൊരു സിറ്റുവേഷൻ ഉണ്ട് അതിൽ. അപ്പോൾ രണ്ടുപേരായിട്ട് അത് ഇതായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പാടി. അതിനകത്ത് ഈ ഒരുപാട് ഈ കാര്യങ്ങളൊന്നും അതിനകത്ത് അങ്ങനെ ശ്രദ്ധിക്കില്ല, ഒന്നുമില്ല, അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. പക്ഷേ പാട്ട് തന്നാവാന്നുള്ളത് തന്നെയാണ് അന്നത്തെ അൾട്ടിമേറ്റിൽ. ഇപ്പം നേരത്തെ ഒരു പാട്ട് നിങ്ങളിങ്ങനെ പാടി കഴിഞ്ഞ സമയത്ത് സ്വാമി ഒറ്റയ്ക്കിരുന്ന് പറയുകയാണ് ഇത്ര വർഷം മുമ്പ് ചെയ്തതാണെന്ന് പറയുന്നത്. അപ്പോൾ അതിനാണ് മാസ്റ്റർ പീസ് എന്ന് പറഞ്ഞത്. എത്രയോ വർഷം മുമ്പ് ചെയ്തിട്ട് ഇന്നും അതിൻ്റെ ട്യൂണുകൾ എല്ലാവർക്കും ഓർമ്മയുണ്ട്. ബി ജി എം ഓർക്കും സാർ എല്ലാവരും. ഇന്നിപ്പോൾ ഒരു പാട്ടിൻ്റെ ബി ജി എം ഒന്നും നമുക്ക് അങ്ങനെ ഓർമ്മയുണ്ടാവില്ല. എന്നാലും ബി ജി എം തെറ്റിയാൽ പോലും ആളുകൾ തമ്മിൽ നോക്കും. ഞങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിട്ട് 41 വർഷം. അപ്പോൾ അത് പിന്നെ ഒരു നിസ്സാര കാര്യം കാലയളവല്ലല്ലോ. 4 പതിറ്റാണ്ട്. അപ്പോൾ 4 പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആദ്യം ചെയ്ത പാട്ടുകളെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നത്. അല്ല, 4 പതിറ്റാണ്ടെന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഒരു ചുരുങ്ങിയ കാലയളവായിട്ട് തോന്നുള്ളൂ. ഇനിയൊരു എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞാലും ഈ കൂട്ടുകെട്ടിനെ പറ്റിയും ഈ പാട്ടുകളെ പറ്റിയും ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് അത്ര പിന്നെ വേറെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ കോമ്പിനേഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ഈ രചനാ ശൈലിയിലും സംഗീത ശൈലിയിലുമുള്ള ഒരു സമാനതയാണ് എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ സ്വാമിയുടെ പാട്ടുകൾ കംപ്ലീറ്റ് തികച്ചും ക്ലാസിക്കുകളാണ്. ക്ലാസിക്കൽ സംഗീതത്തിൽ നിന്ന് വിട്ട് സ്വാമി ഒരു പാട്ടും ചെയ്തിട്ടില്ല. വളരെ ഇപ്പോൾ സ്വാമി ഇപ്പോൾ ലളിതമായിട്ടൊരു പാട്ട് ചെയ്താലും അത് ഒരു രാഗത്തിൽ ബേസ് ചെയ്ത് നല്ല വളരെയധികം ക്ലാസിക്കൽ. അപ്പം എൻ്റെ ഇത് മറ്റുള്ള ചില നിരൂപകന്മാരുടെ കണ്ടുപിടുത്തമാണ്. അപ്പോൾ എൻ്റെ രചനയിലും ഒരു ചെറിയ ഇപ്പം വൈലോപ്പള്ളി ഒരിക്കൽ പറഞ്ഞു, വൈലോപ്പള്ളി ശ്രീധരൻ ഒരു മീറ്റിംഗ് പ്രസംഗം, ഞാനിവിടെ പങ്കെടുത്ത ഒരു മീറ്റിംഗ് പ്രസംഗിച്ചു, തമ്പിയുടെ വരികളിലൊരു ക്ലാസിക് ഛായയുണ്ട് എന്ന് അദ്ദേഹം എന്നെ പുകഴ്ത്തിയതാണ്. പക്ഷേ എന്നാലും അതദ്ദേഹം പറയാൻ ഒരു ഉദാഹരണം കൂടെ അദ്ദേഹം എടുത്തു പറഞ്ഞു. എൻ്റെ ഒരു പാട്ടുണ്ട്, ദേവരാജ് മാഷ് ഇളം പാടുന്ന പാട്ടാണ്. പിന്നെ എൻ്റെ ഞാൻ തന്നെ സംവിധാനം ചെയ്ത മോഹിനിയാട്ടത്തിൽ ആറന്മുള ഭഗവാൻ്റെ പൊന്നുകെട്ടി ചുണ്ടൻ വള്ളം. അപ്പം അതിനകത്ത് നിൻവിരലിൻ മണം കവർന്നിലകുമായ ഇലകളും എൻ്റെ ദുഃഖഹൃദയവും തിര കവർന്നു എന്ന്. അപ്പോൾ ആ സിറ്റുവേഷൻ ഞാനിങ്ങനെ ഞാൻ ചുറ്റും ഇത്രശിക്കുന്ന ഇയാൾ ഇയാളിങ്ങനെ എവിടെ പിരി ഒരു പിരിയുകയാണ്. അപ്പോൾ അയാളിങ്ങനെ പൂവരസിൻ്റെ ഇല നുള്ളി ഇങ്ങനെ ആറ്റിലേക്ക് എറിഞ്ഞുകൊണ്ടിരിക്കും. ഈ പൂവരസിൻ്റെ ഇലയ്ക്ക് ഹൃദയ മനുഷ്യ ഹൃദയത്തിൻ്റെ രൂപമാണ് ആകൃതി. പ്രത്യേകിച്ച് പൂവരസിൻ്റെ ഇല ശരിക്കും ഹൃദയത്തിൻ്റെ. അപ്പോൾ നിൻവിരലിൻ മണം കവർന്നിളകുമായ ഇലകളും എൻ്റെ ദുഃഖ ഹൃദയവും തിര കവർന്നു. അപ്പോൾ ഇത് എടുത്തു പറഞ്ഞത് വൈലോപ്പള്ളി ഈ വരികൾ. അപ്പോൾ അത് അപ്പോൾ ഇങ്ങനെയുള്ള എനിക്ക് തോന്നുന്നത് അവ രണ്ട് ഒരു ഈ ഒരു സമാനതയായിരിക്കാം ഞങ്ങൾ രണ്ടും ചേരുമ്പോൾ ഈ പാട്ടുകൾ കുറച്ച് കാലഘട്ടം നിലനിൽക്കുന്നത്. സാർ പറയുന്നത് വെച്ചാൽ ഒരു സീരിയസ്നെസ് ഇല്ലാതെ എന്തെങ്കിലും വരികളോട് കുത്തിക്കുറിച്ചെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ സാമിയുടെ ട്യൂണുമായിട്ട് അത് ബ്ലെൻഡ് ആവില്ല. സാമിയുടെ ട്യൂണ് സാമിയുടെ സംഗീതത്തിൽ നല്ല വളരെ മനോഹരമായ ഭാഷ തന്നെ വേണം. അശോക പൂർണിമ വീരിയും എന്താണെന്ന് പറഞ്ഞാൽ സ്വാമി അങ്ങനെയാണ്. സ്വാമിയുടെ ആ ക്ലാസിക് ശൈലിയിൽ സ്വാമിയുടെ സംഗീതത്തിന് ഒരിക്കലും അതിന് പുറത്തു പോകാനൊക്കത്തില്ല. അപ്പോൾ അതുമായിട്ട് ചേരുന്ന നല്ല ഈടുള്ള ആശയങ്ങളും വരികളും തന്നെ വരണം. ഇപ്പം ഇങ്ങനെ പറഞ്ഞാലുണ്ട് കാര്യം അതെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പാട്ടിടുന്നുണ്ട് ഒരു രാഗത്തിൽ പാട്ടിടും. ഇപ്പം കരുതപ്പുറയിട്ട് ഉത്തരാധാമ്പരം ഇട്ടില്ലേ, ഉത്തരാധാമ്പരം ഇട്ട് കഴിഞ്ഞപ്പോൾ ആ പാട്ട് നല്ലപോലെ പാപ്പുലറായപ്പോൾ എനിക്ക് തോന്നി കേരളീയർക്ക് എല്ലാവർക്കും കരകപ്രിയ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ മനസ്സിനകത്തൊരു തോറ്റം വന്നതാ. അത് കഴിഞ്ഞ് വന്ന പാട്ടുകളിൽ കേട്ടറിയാം, മനോഹരിനിൻ
മനോരഥത്തിൽ അത് കാരപ്രിയ കണ്ണുണ്ടെങ്കിലും കണ്ണാടി ഇല്ലെങ്കിൽ കണ്ണുണ്ടെങ്കിലും കണ്ണാടി ഇല്ലെങ്കിൽ കാണുവതെന്തിനു നിൻ രൂപം എന്നൊരു പാട്ട്. അശോകപൂർണിമ വിടരും പിന്നെ വേറെ സ്വാമിയുടെ ചിരിയോ ചിരി ചിരിയോ. പക്ഷേ ഈ നാല് പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ അതായത് ഇത് മുഴുവൻ കരുതപ്രിയ. അപ്പോൾ ഇത് കരുതപ്രിയ എൻ്റെ മനസ്സിൽ തോന്നിയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഒരു പടത്തിനൊരു കരുതപ്രിയ ഇടാമെന്ന് അല്ല, വാസ്തവത്തിൽ മനസ്സിലൊരു സന്തോഷം കൊണ്ട്. അതായത് കരുതപ്രിയ എല്ലാവർക്കും ഇഷ്ടമാണ്.